ഇന്ത്യയിലുടനീളം കാണപ്പെടുന്ന ഒരു ഇടത്തരം വൃക്ഷമാണ് കണിക്കൊന്ന തണൽമരമായും അലങ്കാര വൃക്ഷമായും ശോഭിക്കുന്ന ഈ മരം ഏതാണ്ട് പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇലകൾ പൊഴിയുകയും മാർച്ച് ആരംഭത്തോടുകൂടി നയനമനോഹരമായ സ്വർണ്ണ പൂങ്കുലകൾ സസ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ആയുർവേദ ശാസ്ത്രപ്രകാരം കണിക്കുന്ന ഒരു ഉത്തമ ഔഷധമാണ് സുഖ വിവേചനാർത്ഥം പ്രയോഗിക്കാവുന്ന ഈ ഔഷധം ശരീരത്തിൽ രക്തശുദ്ധി ഉണ്ടാക്കും വേര് മരപ്പെട്ട ഇലകൾ പൂക്കൾ ഫലമജ്ജ എന്നീ ഭാഗങ്ങൾ ഔഷധ യോഗ്യമാണ് ആന്ത്രോൺ ഘടകങ്ങൾ തുടങ്ങിയിട്ടുള്ള കണിക്കൊന്ന വേര് വിവേചനത്തെ ഉണ്ടാക്കുന്നതും ജ്വരം ചുട്ടുനീറ്റൽ എന്നിവയെ ശമിപ്പിക്കുന്നതുമാകുന്നു മരപ്പെട്ട ഉദരക്രിമികളെ നശിപ്പിക്കും ഇതുകൂടാതെ മരപ്പെട്ട ജ്വരഹരവും മൂത്രവർദ്ധകവും പ്രമേഹത്തെ ശമിപ്പിക്കുന്നതുമാകുന്നു ഇലകൾ വ്രണങ്ങളെ ഉണക്കും മലബന്ധം ജ്വരം തുടങ്ങിയവ അകറ്റാനും ഇലകൾ ഫലപ്രദമാണ് കണിക്കൊന്നയുടെ പുഷ്പങ്ങൾ ചുമ ശ്വാസതടസ്സം ചുടിച്ചിൽ ചൊറിച്ചിൽ എന്നിവ അകറ്റും വിവിധ വാതരോഗങ്ങളെ ദൂരീകരിക്കാൻ ഫലമജ്ജ സഹായകമാണ് കണിക്കൊന്നയുടെ ചില ഔഷധ പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം കണിക്കൊന്നയുടെ വേര് മരപ്പെട്ട എന്നിവയുടെ കഷായം അമ്പത് മുതൽ നൂറ് മില്ലി വീതം രാവിലെയും വൈകിട്ടും കഴിച്ചാൽ ശരീരത്തിന് നല്ലതാണ് കണിക്കുന്ന പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വ്രണങ്ങൾ കഴുകുന്നത് അവ ശുദ്ധമാക്കുന്നതിനും ഉണങ്ങുന്നതിനും സഹായമാകും വാതരോഗങ്ങളിൽ മരപ്പട്ടയും ഇലയും എള്ളെണ്ണയും ചേർത്തരച്ച് പുറമെ പുരട്ടുന്നത് ഏറെ ഫലം നൽകും ഇലകളുടെ ലേപനം പുഴുക്കടിക്ക് വളരെ ഉത്തമമാണ് ഇലകളരച്ച് കണ്ണിന്റെ ഇമകളിൽ പുരട്ടിയാലും വെച്ചുകെട്ടിയാലും കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് എരിച്ചിൽ എന്നിവ അടങ്ങും അഞ്ചു മുതൽ പത്ത് ഗ്രാം പൂക്കളരച്ച് കഴിക്കുന്നത് ശരീരത്തിൽ അത്യധികമായ ചുടിച്ചിൽ അനുഭവപ്പെടുന്ന അവസരങ്ങളിൽ ഗുണം ചെയ്യും പൂക്കൾ കഷായം വെച്ച് സേവിച്ചാൽ ഉദരസംബന്ധമായ രോഗം െ അകറ്റാം കുട്ടികൾക്കുണ്ടാകുന്ന മലബന്ധത്തിൽ ഫലമജ്ജ കുരുകളഞ്ഞ് അഞ്ചു മുതൽ പത്ത് ഗ്രാം വരെ പാലിൽ കാച്ചി നൽകാവുന്നതാണ് ഫലമജ്ജ പുറമെ പുരട്ടുന്നത് വാത സംബന്ധമായ നീർക്കെട്ട് വേദന തുടങ്ങിയവയിൽ അത്യന്തം പ്രയോജന കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക